കൃത്യമായി അന്വേഷണം മെനഞ്ഞാന്ന് നടന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് തന്നെ ആളെ കിട്ടിയത് വാഹനം കിടക്കുന്ന ഇന്ന ദിശയിലെ ഇന്ന ഭാഗത്തായി ഇന്ന ദിശയിലേക്ക് മാറി ഈ പറയപ്പെടുന്ന സംഗതികളും. ഞാൻ പറഞ്ഞു കേരള സർക്കാർ പോലെ ഒരു സർക്കാരായിരുന്നു അവിടെയെങ്കിൽ ഇടപെട്ടാൻ സ്പോട്ടിൽ ഇടപെട്ടാൻ. പിന്നെ ജ്യോതിഷ പ്രവചനത്തിന് ഒരു 62 മണിക്കൂർ സമയമുണ്ട്. ഇപ്പൊ ഹെലികോപ്റ്റർ പോയിട്ടുണ്ട്, ഇപ്പം നേരത്തെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞ് ഹെലികോപ്റ്റർ ഒക്കെ പോയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ സ്ഥലം ഏകദേശം കറക്റ്റാന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ അപ്പോഴും ഇപ്പോഴും അടിയുറച്ച് നിൽക്കുകയാണ് ഈ ഒരു കാര്യം. തീർച്ചയായിട്ടും ഇതിനകത്ത് സംഭവിച്ച ഒരു കാര്യം നമ്മൾ പറഞ്ഞ ഒരു വിഷയം, ഈ അർജുനെ കാണാതായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ അശ്വന്ത് കോക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് കുണച്ചിരുന്നു, അപ്പോൾ അതിനെപ്പറ്റി ഒരു സംസാരം ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് ഈ വീഡിയോ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അവിടുത്തെ അവസ്ഥകളും അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളും. ആ പറഞ്ഞ സ്ഥലത്ത് റെഡ് അലേർട്ട് വരെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്ത് നടന്നു, എങ്ങനെ നടന്നു, ഇതിൻ്റെ ഒരു ഒരു ഭയാനകത ഒന്നും ഒരു മനുഷ്യനും അറിയില്ല. ഇവിടെ നിന്നിട്ട് സംസാരിച്ചവർക്കും അവിടെ പോയിട്ട് 4 ഡ്രോണിൻ്റെ വീഡിയോ എടുത്ത ആർക്കും അവിടുത്തെ അവസ്ഥകളെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് അറിയാത്തൊരു കാര്യം. വെറുതെ ഈ പറഞ്ഞ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേരിലും അരുൺ നമ്മുടെ റിപ്പോർട്ടർ അരുണിൻ്റെ പേരിലും ബാക്കിയുള്ള കർണാടക സർക്കാരിനെതിരെ ഒന്നിനെപ്പറ്റി സംസാരിക്കാണ്ടിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഒരാൾക്കും അറിയില്ല. പലരും വീഡിയോ ചെയ്യുന്നത് കുറച്ച് അരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ്. അതായത് യൂട്യൂബിൽ കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടി എങ്ങനെയെങ്കിലും ചാനലൊന്ന് ഫേമസ് ആക്കാം എന്നുള്ള രീതിയിലാണ് പലരും ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യാണ്ടിരുന്നതും ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. നമുക്കറിയില്ല, നമുക്ക് അവിടുത്തെ അവസ്ഥകൾ അറിയില്ല. ആരെ പറ്റിയും വല്ലാണ്ട് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നല്ലത് പറഞ്ഞിട്ടോ ഒന്നും അറിയില്ല. പിന്നെ ആൾക്കാർ അവിടെ പോയിട്ട് പലതും തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ അവർക്കായി അവരുടെ പാട്ടായി. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിലിട്ട ഒരു വീഡിയോ ഉണ്ട്. അതായത് മുറാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്യോത്സ്യനാണ്, പുള്ളി എവിടെ ഒമാനിലോ എവിടോ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം മുമ്പാണ് പുള്ളിയുടെ പ്രവചനമായിട്ട് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും പുള്ളി ഞാൻ പറഞ്ഞ സത്യമല്ല, അതായത് ഈ ഒരു അർജുൻ്റെ ലോറി ഈ പുഴയുടെ അടിത്തട്ടിലാണെന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി ഒരു പ്രവചിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ട്, ലോറി എങ്ങോട്ടും പോയിട്ടില്ല. ലോറി നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് കോണോട് കോട് ചേർന്നിട്ട് അവിടെ ഉണ്ട്. അപ്പം ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സാറ്റലൈറ്റ് വഴി ഈ ഒരു ലോഹത്തിൻ്റെ അംശം കണ്ടെത്തിയല്ലോ. അപ്പോൾ അവിടെയാണ് ലോറി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇതുവരെ ഒന്നും അറിയില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് ആളുകൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ ലോറി കണ്ടെത്തി, നാളെ നമ്മൾ അത് പുറത്തെടുത്തിരിക്കും. ഇത് 3 ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം പുള്ളി ഇന്നലെ വന്ന് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് ശരിയല്ലേ, ജലാംശത്തിൻ്റെ ഭാഗം അതിലുണ്ട്, ലോറി നിർത്തിയ സ്ഥലത്ത് നിന്ന് കോണോട് കോട് ചേർന്നിട്ടാണ് ഇതുള്ളത്. എൻ്റെ പൊന്നെ കോണോട് കോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോറി നിർത്തിയതിൻ്റെ 360 ഏരിയയിലും കോണോട് കോടുണ്ട്. അത് ഏത് രീതിയിലോട്ട് വേണമെങ്കിലും കോണ് നമുക്ക് പിടിക്കാം. പിന്നെ വെറുതെ വന്നിട്ട് 4 ഈ വാർത്തയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ വലിയ ജ്യോത്സ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനത്തെ പരിപാടികൾക്ക് ഇപ്പം നിൽക്കാണ്ടിരിക്കും. അതായത് പുള്ളി തുടക്കത്തിൽ പറയാൻ 4 ദിവസം മുമ്പ് എന്നെ ഇത് പരിപാടി ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയേനെ. ഇതിപ്പോൾ 4 ദിവസമായിട്ട് ലോറി എവിടെ നിറഞ്ഞിട്ട് പോലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക. തോര മഴയാണ്, കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ലാൻഡ് സ്ലൈഡ് എപ്പം വേണമെങ്കിലും വരാമെന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നത്. 10-40 അടി എന്താ പറയുക, കുത്തി ഒഴുക്കുന്നൊരു പുഴയുടെ താഴത്ത് ചളിയിൽ പൂണ്ട് കിടക്കുന്ന രീതിയിലാണ് ഈ ലോറി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഉറപ്പില്ല, ഒരു ലോഹം അവിടെ ഉണ്ടെന്നേ പറയുന്നുള്ളൂ. അത് ചുമ്മാ ചങ്ങലിട്ട് പൊക്കിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലൊന്നുമല്ല അവിടുത്തെ. ഇതൊന്നും അറിയാണ്ട് നമ്മൾ വെറുതെ സംസാരിച്ചിരുന്ന ഒരു കാര്യമില്ല ഒരു മനുഷ്യനും. ജ്യോത്സ്യന് പുള്ളിയുടെ ഏത് വീട്ടിലാണോ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ആരോ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, അതായത് പുള്ളി അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് സ്ഥലം അങ്ങ് തൊട്ട് കാണിച്ചു കൊടുക്കുന്നു. തോണ്ടാൻ പോയിട്ട് ആ ഏരിയയിൽ അടുക്കാൻ പോലും നിങ്ങൾക്കൊന്നും പറ്റില്ല. അതുപോലും മനസ്സിലാക്കാണ്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട്. ഇനി അത് വിട, അത് ഒരു 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 സൈഡ് മാത്രമാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്കറിയാം, അവിടെ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയുടെ ഫോട്ടോ വന്നു, ഒരു ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അയാളുടെ വൈഫും 2 ചെറിയ മക്കളും ആ ഒരു ദുരന്തത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഹോട്ടൽ ഇതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിൽ എടുത്ത് ചളി നിറഞ്ഞ് ഈ 4 പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അവരുടെ മൃതദേഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ അർജുനും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവർക്ക് ആശ്രയമായിട്ടുള്ളൊരു ധാബ പോലത്തെ ഒരു ഹോട്ടലായിരുന്നു അത്, ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. അതുപോലും ഒലിച്ചു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഈ മേലെ കാണിക്കുന്ന ഈ ഫാമിലിയാണ്,
ആ ഒരു അവസ്ഥയിൽ പെട്ടിട്ടുള്ളത്. അവരുടെയൊക്കെ ബോഡി കിട്ടിയിട്ടുണ്ട്. നാല് പേര് ഒരുപാട് സങ്കടം തോന്നി. അതിൻ്റെ ഒരു വീഡിയോ ആരോ ഒന്ന് ചിത്രീകരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ആ പിള്ളേർ നടന്ന് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വിഷമം തോന്നിയത് കണ്ടപ്പോൾ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ? അപ്പോൾ ഉണ്ടോ, ലോറി കിടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കിയത്. നോക്കി, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളീ നോർത്തിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ, അവിടെ ധാബ ഉണ്ടാവും, ധാബയുടെ അടുത്ത് അവിടെയാണ് ഈ ലോറിക്കാരൊക്കെ വണ്ടി ഓടിക്കുന്നത്. അർജുനെ പോലെ തന്നെ അതുവഴി കടന്നു പോകുന്ന ഒരുപാട് ലോറി ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെ പല ആളുകൾക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. വണ്ടി സൈഡാക്കി ഇട്ടിട്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരും കൂടെ ഈ ഒരു ദുരന്തത്തിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഓപ്പണായിട്ടിരിക്കുന്ന അവർ പോലും അവരെ പോലും രക്ഷിക്കാൻ ഒരാൾക്ക് പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പുഴയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ലോറിയുടെ അവസ്ഥ എന്താണെന്നറിയില്ല. അർജുന ലോറിയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി അർജുന ലോറിയിലുണ്ട്, അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ പോലും 12 ദിവസമായിട്ടുണ്ട്. ഒരാൾക്ക് ആ ഒരു ഓക്സിജൻ ലെവലിൽ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാണ്ട് കൂരാക്കൂരി ഇരുട്ടിൽ ജീവിച്ചാൽ പോലും എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, അർജുൻ്റെ ജീവൻ നിലനിർത്തി, അർജുൻ്റെ ജീവനുണ്ട്, അർജുൻ അതിലുണ്ട്, എടുക്കാൻ പറ്റി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി ഇതിനെ വിറ്റ് കാശാക്കി കഴിഞ്ഞ് 11-12 ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും തങ്ങളുടെ ഇല്ലാത്ത കുതന്ത്ര അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇത് വിറ്റ് കാശായിക്കൊണ്ടിരിക്കുന്ന ഒരു 100 ചാനലുകളും ആളുകളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും നിർത്ത്. ഇനി ഈ ഒരു ലോറി കിട്ടി, അല്ലെങ്കിൽ അർജുന ജീവൻ തിരിച്ച് കിട്ടി, അത് പ്രശംസിക്കാൻ പറ്റുമെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക. അതുവരെയുള്ള വർത്തമാനങ്ങൾ നിർത്ത്. ഈ നോർമൽ വാർത്തക്കാരോട് നിങ്ങൾ വാർത്ത പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ഗ്രാഫ് വരച്ചിട്ട്, നിങ്ങൾ മറ്റേ ഈ കോമാളിത്തരം AI മറ്റേ ഇതിലിട്ടുള്ള ഫോട്ടോ വരച്ചിട്ട് കുത്തി കാണിച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അത് നിർത്ത്. നിങ്ങൾ നിങ്ങൾ കാണിച്ച് കാണിച്ചിട്ടാണ് ഈ അവസ്ഥയിൽ ഇതെത്തിച്ചിട്ടുള്ളത്. കഷ്ടം.